ദൈവ തിരുനാമത്തിന് മഹത്വം. പ്രിയരെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, ഇളകാത്ത ഒരു ഉറപ്പാണ്. ടിഎസ് എലിയറ്റിൻ്റെ ദ വേസ്റ്റ്ലാൻഡ് എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഹു ഈസ് ദ തേർഡ് ഹു വാക്സ് ഓൾവേസ് ബിസൈഡ് യു വെൻ ഐ കൗണ്ട് ദർ ആർ ഓൺലി യു ആൻഡ് ഐ ടുഗെദർ ബട്ട് When I look ahead at the white road, there is always another one walking beside you. നിന്നോട് ചേർന്ന് നമ്മെ അനുഗമിക്കുന്ന ഈ മൂന്നാമൻ ആരാണ്? ഞാൻ എണ്ണുമ്പോൾ നീയും ഞാനും മാത്രം. എന്നാൽ ഈ പാതയിലേക്ക് നോക്കുമ്പോൾ നമ്മെ അനുയാത്ര ചെയ്യുന്ന ഒരു മൂന്നാമൻ. ബാബിലോണിലെ രാജാവായ നെബുക്കദ്നേസറിനും ഒരു സന്ദേഹമുണ്ടായി. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 3:24-25 വാക്യങ്ങൾ: നാം മൂന്ന് പുരുഷന്മാരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത്? എന്നാൽ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രകളിൽ ക്രിസ്തുവിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അനുനിമിഷം നമ്മോടുകൂടെ ഉള്ളവൻ, നാം അകന്നു പോകുവാൻ മുതിർന്നാലും നമ്മോട് അകലാത്തവൻ. അവൻ്റെ മനുഷ്യാവതാരം അതിനുള്ള ഉത്തമ ഉദാഹരണമല്ലേ? പാപം ചെയ്ത് മുറിപ്പെട്ട് തന്നിൽ നിന്ന് അകന്നുപോയ നമ്മുടെ പ്രകൃതത്തിൻ്റെ രക്ഷ നമുക്ക് സ്വയം അപ്രാപ്യമായി വന്നപ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ വരുവാനും നമ്മോട് കൂടെ നടക്കുവാനും നമ്മെ തോളിലേറ്റുവാനും തിരുമനസ്സായി. അതുകൊണ്ട് ഹൃദയപൂർവം നാം പറയണം: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രബുദ്ധിയെ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും